ജാപ്പനീസ് റാമേൻ വീട്ടിലാകെ ഇൻസ്റ്റന്റ് നൂഡിൽസേ ഉള്ളൂ, അത് വെച്ചൊന്ന് ട്രൈ ചെയ്യാന്ന് ഞാനും കരുതി. അനിമ ഫിലിം കണ്ടിന്യൂ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ട് ചിക്കൻ വേവിക്കാൻ വെക്കണം, ഇഞ്ചി വെളുത്തിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്യേണ്ടത്. ആ ചിക്കൻ എടുത്ത് മാറ്റിയ ശേഷം അതേ ബ്രോത്തിലേക്ക് നമ്മൾ ക്യാരറ്റ്, ക്യാബേജ്, ഉള്ളി പോലത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് സോയാ സോസും പിന്നെ നമ്മൾ മാഗിൻ്റെ പൊടി ആഡ് ചെയ്യാം, വേണമെങ്കിൽ ചിക്കൻ്റെ ക്യൂബൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. എങ്കിലും സൂപ്പ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ വേവിച്ച് വെച്ച നൂഡിൽസിൻ്റെ മുകളിൽ ഈ സൂപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മളെ വേവിച്ച ചിക്കനും അതുപോലെ വേവിച്ച അതായത് ബോയിൽഡ് എഗ്ഗൊക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ഒരു ടച്ചാണ് ഇത്, ഒതൻറ്റിക് നൂഡിൽസിലോ അല്ലെങ്കിൽ റാമയിലോ കാണൂല, അതായത് ഫ്രൈഡ് ഗാർലിക്കും ഫ്രൈഡ് പീനട്ട്സും. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതുണ്ടായാലും. അപ്പം നമ്മൾ ചോപ്പ് സ്റ്റിക്കൊക്കെ വെച്ചു, സൂപ്പ് നിന്നാണ് നമ്മൾ റാമയൻ കഴിച്ചു തുടങ്ങേണ്ടത്. നമ്മൾ ചോപ്പ് സ്റ്റിക്ക് എടുത്ത് നമ്മൾ നൂഡിൽസ് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പം നൂഡിൽസ് എങ്ങനെയാണ് കഴിക്കേണ്ടത് കണ്ടോ, ഈ സൗണ്ടൊക്കെ ഉണ്ടാവും. റാമയൻ കഴിക്കുമ്പോൾ സൗണ്ടൊക്കെ ഉണ്ടാവും, അത് സർവ്വസാധാരണമാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതൊരു ഒതൻറ്റിക് റാമയൻ അല്ലെങ്കിൽ പോലും ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അടികാത്തോ ബൈ ആഹാരം.